ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠം ഭിന്നസഖികൾ എന്ന പാഠത്തിലെ മുപ്പത്തി മൂന്നാമത്തെ പേജിലെ മൂന്നാമത്തെ കണക്കാണ് ഇവിടെ ഇനി വിശദീകരിക്കുന്നത് മൂന്നാമത്തെ കണക്ക് എന്താണെന്ന് നോക്കാം അഞ്ച് ലിറ്റർ പാൽ നിറച്ച കുറേ പാത്രങ്ങൾ ഓരോ പാത്രത്തിലെയും പാൽ ഒരേ പോലെയുള്ള ആറ് കുപ്പികളിൽ നിറച്ചു ഓരോ കുപ്പിയിലെയും എത്ര ലിറ്റർ പാലുണ്ട് ഇത്തരം മൂന്ന് കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ട് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ നമുക്കിവിടെ അഞ്ച് ലിറ്റർ പാൽ നിറച്ച കുറേ പാത്രങ്ങൾ ഇവിടെ നമുക്ക് നോക്കാം അഞ്ച് ലിറ്റർ പാൽ നിറച്ച കുറേ പാത്രങ്ങളാണ് ഇതുപോലെ കുറേ പാത്രങ്ങൾ ഇതിലെല്ലാം അഞ്ച് ലിറ്റർ പാലാണുള്ളത് അഞ്ച് ലിറ്റർ പാൽ ഇതിനെ നമ്മൾ ഒരേ ഓരോ പാത്രത്തിലെയും പാൽ ഒരേ പോലെയുള്ള ആറ് കുപ്പികളിൽ നിറച്ചു അപ്പം ആറ് കുപ്പികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം ഓരോ പാത്രത്തിലെയും പാൽ ഒരേപോലെയുള്ള ആറ് കുപ്പികളെയും നിറച്ചു അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം മാത്രം കൺസിഡർ ചെയ്യാം ഇതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ അഞ്ച് ലിറ്റർ പാലിനെ നമ്മൾ ഓരോ കുപ്പിയിലേക്ക് ഒരേ വലിപ്പമുള്ള കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ് ഇവിടുന്ന് ഇത് ഇവിടുത്തെ ഇങ്ങോട്ടൊഴിച്ചു ബാക്കിയുള്ളതെടുത്ത് ഇങ്ങോട്ടേക്കൊഴിച്ചു കുറച്ചടുത്ത് ഇങ്ങോട്ടേക്കൊഴിച്ചു ഇവിടുന്ന് അടുത്ത് അടുത്തയിലേക്കൊഴിച്ചു ഇവിടുന്ന് അടുത്ത് ഒഴിച്ചു അങ്ങനെ അഞ്ച് ലിറ്ററും ആറ് കുപ്പികളിലേക്ക് ഒഴിച്ചു അപ്പം അഞ്ച് ലിറ്ററിനെ ആറ് ഭാഗങ്ങളാണ് ആക്കിയത് അഞ്ച് ലിറ്ററിനെ നമ്മൾ എന്തു ചെയ്തു ആറ് ഭാഗമാക്കി അപ്പോൾ ഒരു കുപ്പിയിൽ എത്രയാണെന്നാണ് അപ്പോൾ അഞ്ചിനെ നമ്മൾ നമ്മളെത്രയാണ് ആറ് ഭാഗമാക്കുകയാണ് ചെയ്തത് അല്ലേ അഞ്ച് ലിറ്ററിനെ നമ്മൾ ആറ് ഭാഗമാക്കി അപ്പോൾ ഒരു കുപ്പിയിൽ എത്രയാണ് വരുന്നത് അഞ്ച് ബൈ ആറ് അഞ്ചിനെ ആറ് എന്ന് വെച്ചാൽ അഞ്ചിനെ ആറ് കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു കുപ്പിയിലേക്ക് അഞ്ച് ലിറ്റർ ഉണ്ടായിരുന്നതിന് ആറ് ഭാഗമാക്കിയാൽ ഈ ഒരു ഭാഗമാണ് ഒരു കുപ്പിയിലേക്ക് പോയത് അപ്പോൾ ഒരു കുപ്പിയിലേക്ക് അഞ്ച് ബൈ ആറ് അല്ലെങ്കിൽ ആറിലഞ്ച് ഭാഗമാണ് ഒരു കുപ്പിയിൽ വരുന്നത് ആറിൽ അഞ്ച് ഇവിടെയും ആറിലഞ്ച് ഇവിടെയും ആറിലഞ്ച് ഇവിടെയും ആറിലഞ്ച് ഇവിടെയും ആറിലഞ്ച് അങ്ങനെ ഒട്ടാകെ അഞ്ച് ലിറ്ററായി തീരുകയാണ് അല്ലേ റിൽ അഞ്ച് അതെത്ര കുപ്പിയിലേക്കാണ് നിറച്ചത് ആറ് കുപ്പികളിലേക്ക് നിറച്ചു അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കുപ്പികളിൽ നിറച്ചു പൈ ആറ് മുപ്പത് മുപ്പത് ബൈ ആറ് മുപ്പതിൽ എത്ര ആറുണ്ട് അഞ്ച് അല്ലേ അപ്പം അഞ്ച് ലിറ്റർ എന്ന് കിട്ടി അപ്പോൾ അഞ്ച് ബൈ ആറ് ആറ് കുപ്പികളിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ അത് എത്ര ലിറ്റർ ആണ് അഞ്ച് ലിറ്റർ അപ്പോൾ ഒരു കുപ്പിയിൽ എത്രയാണ് നിറയ്ക്കുന്നത് അഞ്ച് ബൈ ആറാണ് നിറയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഓരോ കുപ്പിയിലെയും കുപ്പിയിലും എത്ര ലിറ്റർ പാലുണ്ട് എന്നാണ് അപ്പോൾ ഓരോ കുപ്പിയിലും ഉള്ള പാൽ ഓരോ കുപ്പിയിലും ഉള്ള പാൽ എന്ന് വെച്ചാൽ അഞ്ചിനെ ആറ് ഭാഗമാക്കി എന്നുവെച്ചാൽ അഞ്ച് ബൈ ആറ് അഞ്ച് ബൈ ആറ് ലിറ്ററാണ് ഓരോ കുപ്പിയിലും ഉള്ളത് ഇതെങ്ങനെയാണ് നമുക്കിങ്ങനെ എഴുതാം അഞ്ച് ലിറ്ററിനെ എന്താണ് ചെയ്തത് ആറ് എന്ന് വെച്ചാൽ ഒന്ന് ബൈ ആറ് കൊണ്ട് ഗുണിച്ചു എന്നാണ് എന്നുവെച്ചാൽ ഒരഞ്ചഞ്ച് അഞ്ച് ബൈ ആറ് ലിറ്റർ എന്നാണ് കിട്ടുന്നത് ഇതാണ് ഓരോ കുപ്പിയിലുമുള്ള പാല് അല്ലേ ഒരു കുപ്പിയിലുള്ള പാല് എന്ന് പറയുന്നത് എത്രയാണ് അഞ്ച് ബൈ ആറ് ലിറ്റർ എന്നായി ഇനി നമുക്ക് രണ്ടാമത്തെ ഇത് ഒന്നാമത്തെ ചോദ്യമാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇത്തരം മൂന്ന് കുപ്പികളിൽ ആകെ എത്ര ലിറ്റർ പാലുണ്ട് ഇത്തരം മൂന്ന് കുപ്പികളിൽ മൂന്ന് കുപ്പികളിൽ ഉള്ള പാൽ ഇത്തരം മൂന്ന് കുപ്പികളിൽ ഉള്ള പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുപ്പിയിൽ അഞ്ച് ബൈ ആറാണ് അടുത്ത കുപ്പിയിലും അഞ്ച് ബൈ ആറാണ് അടുത്ത കുപ്പിയിലും അഞ്ച് ബൈ ആറാണ് അതായത് ഈ മൂന്ന് കുപ്പിയിലെ പാൽ എത്രയാണെന്നാണ് ചോദിക്കുന്നത് മൂന്ന് കുപ്പിയിലെ പാലിൻ്റെ അളവ് അഞ്ച് ബൈ ആറും അഞ്ച് ബൈ ആറും അഞ്ച് ബൈ ആറും ഇത് മൂന്നും കൂടി കൂട്ടിയാൽ മതി അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം അഞ്ചും അഞ്ചും പത്തും അഞ്ചും പതിനഞ്ച് ബൈ ആറ് എന്ന് കിട്ടും ഈ പതിനഞ്ച് ബൈ ആറിനെ നമുക്ക് ഒന്നിക്കൽ എന്ത് ചെയ്താൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം ആ പല രീതി ഏതൊക്കെയാണ് സാറ് കാണിച്ചു തരാം ഈ പതിനഞ്ചിന് നമുക്ക് വിഘടിച്ചെഴുതാം എങ്ങനെയാണ് ആറിൻ്റെ ഗുണിതമായ ഇരാറ് പന്ത്രണ്ടും പിന്നെ മൂന്നും പന്ത്രണ്ടും മൂന്നും പതിനഞ്ചാണ് ഇപ്പം പന്ത്രണ്ട് പ്ലസ് മൂന്ന് ബൈ ആറ് എന്ന രീതിയിൽ എഴുതിയാൽ പന്ത്രണ്ടിൽ എത്ര ആറ് പോകും രണ്ട് ഇപ്പോൾ രണ്ട് വലുതാക്കി എഴുതുക പിന്നെ മൂന്ന് ബൈ ആറ് ഈ രീതിയിൽ നമുക്ക് രണ്ട് മൂന്ന് ബൈ ആറ് എന്ന രീതിയിൽ വേണമെങ്കിൽ എഴുതാം ഇനി അതല്ലെങ്കിൽ മറ്റൊരു രീതി അഞ്ച് ബൈ ആറ് എത്ര കുപ്പിയിലേക്കാണ് നിറയ്ക്കുന്നത് മൂന്ന് കുപ്പിയിലേക്ക് അപ്പം മൂന്ന് മടങ്ങാക്കുക അല്ലേ അഞ്ച് ഇതിവിടെ ഒരു കുപ്പി രണ്ട് കുപ്പി മൂന്ന് കുപ്പി ഇങ്ങനെ മൂന്ന് കുപ്പിയാണുള്ളത് മൂന്ന് കുപ്പി അഞ്ച് ബൈ ആറുള്ള മൂന്ന് കുപ്പി എന്നുവെച്ചാൽ അഞ്ച് ബൈ ആറ് കുണിക്കണം മൂന്ന് അപ്പോൾ എത്ര കേട്ടോ മൂ ആറ് ആ ഐ മൂന്ന് പതിനഞ്ച് ബൈ ആറ് എന്ന് കിട്ടും അല്ലേ നമ്മൾ നേരത്തെ കിട്ടിയ പോലെ പതിനഞ്ച് ബൈ ആറ് അത് തന്നെ ഇവിടെ കണ്ടേ ഇതിനെ നമുക്ക് ഹരിച്ചെഴുതാം പതിനഞ്ച് ബൈ ആറ് ഹരിക്കുക എത്രയാണ് രണ്ട് മൂന്ന് ആറ് രണ്ട് ആറ് ആയിരുന്ന പന്ത്രണ്ട് അഞ്ചീന്ന് രണ്ട് കുറയ്ക്കുക അഞ്ചീന്ന് രണ്ട് എത്രയാണ് മൂന്ന് അപ്പോൾ നമുക്ക് ശിഷ്ടം മൂന്ന് കിട്ടി ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് മൂന്ന് ബൈ ആറ് എന്ന് കിട്ടി ഇവിടെ നമുക്ക് മൂന്ന് ബൈ ആറ് എന്നുള്ളത് നമുക്ക് ലഘൂകരിച്ച് എഴുതാൻ സാധിക്കും കേട്ടോ മൂന്നിൻ്റെ ഗുണിതങ്ങളാണ് ഇത് രണ്ടും അപ്പോൾ മൂന്ന് ബൈ ആറിനെ നമുക്ക് ലഘൂകരിക്കാം അതിനെ നമുക്ക് തുടക്കം തന്നെ വേണമെങ്കിൽ ലഘൂകരിക്കാം ഇപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക രണ്ട് മൂന്ന് ബൈ ആറ് ഇനി ലഘൂകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രണ്ട് ഈ മൂന്ന് ബൈ ആറിനെ എങ്ങനെ ലഘൂകരിക്കാം ചുരുക്കി എഴുതാം മൂന്നും ആറും മൂന്നിൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് രണ്ടിനെയും മൂന്ന് കൊണ്ട് നമുക്ക് ഹരിക്കാൻ സാധിക്കും എന്നുവെച്ചാൽ മൂന്നിന് മൂന്ന് കൊണ്ട് ധരിക്കാം മൂന്നിൽ എത്ര മൂന്ന് പോവും ഒന്ന് ആറിലെത്ര മൂന്ന് പോവും രണ്ട് അപ്പം രണ്ടിലൊന്ന് എന്ന് കിട്ടും അപ്പം രണ്ട് മൂന്ന് ബൈ ആറിന് നമുക്ക് മൂന്ന് ബൈ ആറിന് നമുക്ക് വേണമെങ്കിൽ രണ്ടിലൊന്ന് എന്ന് വേണമെങ്കിലും എഴുതാം അര ലിറ്റർ എന്ന് വേണമെങ്കിലും എഴുതാം ഓക്കെ അപ്പം ഇതും ശരിയാണ് ഈ രീതി ഇത് ഈ ഇത്രയും ശരിയാണ് രണ്ടര ലിറ്റർ അപ്പോൾ ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെയും നമുക്കിതിനെ എഴുതാം ഈ രണ്ട് മൂന്ന് ബൈ ആറ് എന്ന് പറഞ്ഞാൽ അത് രണ്ടര തന്നെയാണ് രണ്ടും വെട്ടി എഴുതാൻ പറ്റും ഒരു മൂന്ന് മൂന്ന് രണ്ട് മൂന്ന് ആറ് അതാണ് രണ്ടര ലിറ്റർ ഇനി നമുക്ക് ഇതിനകത്ത് മൂന്നാമത്തെ ചോദ്യമുണ്ട് പന്ത്രണ്ട് കുപ്പികളിലോ എന്ന് പന്ത്രണ്ട് കുപ്പികളിലോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ പന്ത്രണ്ട് കുപ്പികളിലോ പന്ത്രണ്ട് കുപ്പികൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഒരു കുപ്പിയിൽ എത്രയാണ് ആറിൽ അഞ്ച് ഇതുപോലെ എത്ര കുപ്പികളാണ് പന്ത്രണ്ട് മടങ്ങാണ് അപ്പോൾ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുക അപ്പോൾ അഞ്ചും പന്ത്രണ്ടും കൂടി നമുക്ക് ഗുണിച്ചെഴുതാം അഞ്ചേ ഗുണിക്കണം പന്ത്രണ്ട് എത്ര വരിക അറുപത് അല്ലേ അറുപത് ബൈ ആറ് അറുപതിനെ ആറ് കൊണ്ട് ഹരിക്കുക അല്ലെങ്കിൽ ഇതിനെ ലഘൂകരിക്കാം നമുക്കിവിടെ അറുപതിനെ ആറ് കൊണ്ട് നമുക്ക് ആറ് കൊണ്ടുവേണേൽ ഇതിനെ രണ്ടിരി ലഘൂകരിക്കാം അറുപതിൽ എത്ര ആറ് പോകും പൈറ്റ് ആറ് അറുപത് അല്ലേ പൈറ്റ് ആറ് അറുപത് ആറ് ഖരിക്കണം ആറ് ഒന്ന് അപ്പം പത്തെ ബൈ ഒന്ന് വെച്ചാൽ പത്ത് ലിറ്റർ എന്ന് കിട്ടും പത്ത് ലിറ്റർ ഒന്നിക്കാൽ ലഘൂകരിച്ച് ചെയ്യാം അല്ലെങ്കിൽ നേരിട്ട് ഖരിച്ച് എഴുതാം കേട്ടോ അറുപതിന് ആറ് കൊണ്ട് ഹരിച്ചാൽ പത്ത് ലിറ്റർ അപ്പം അങ്ങനെ പന്ത്രണ്ട് കുപ്പികളിൽ നിറയുകയാണെങ്കിൽ നമുക്ക് പത്ത് ലിറ്റർ എന്ന് കിട്ടും അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ കണക്ക് നിന്ന് ഒരിക്കൽ കൂടി വിശദീകരിച്ച് തരാം അഞ്ച് ലിറ്റർ പാൽ നിറച്ച കുറേ പാത്രങ്ങൾ ഓരോ പാത്രത്തിലെയും പാൽ ഒരേ പോലെയുള്ള ആറ് കുപ്പികളിൽ നിറച്ചു അതാണ് നമ്മളിവിടെ കണ്ടത് അഞ്ച് ലിറ്ററുള്ള കുറേ പാത്രങ്ങളുണ്ട് അതിനെ ആറ് ഭാഗങ്ങളാക്കി അപ്പോൾ ഒരു കുപ്പിയിൽ എത്രയാണ് നിറയ്ക്കുക അഞ്ച് ലിറ്ററിനെ ആറ് ഭാഗമാക്കുകയെന്ന് വെച്ചാൽ അഞ്ച് ബൈ ആറ് ലിറ്റർ എന്നാണ് കിട്ടുന്നത് അഞ്ച് ബൈ ആറ് ലിറ്റർ ഇനി ഓരോ കുപ്പിയിലെയും പാൽ അഞ്ച് ബൈ ആറ് ലിറ്റർ ആണ് അല്ലേ അഞ്ച് ബൈ ആറ് ലിറ്റർ മൂന്ന് കുപ്പികളിൽ ഉള്ള പാൽ മൂന്ന് കുപ്പികളിലുള്ള പാൽ എന്ന് വെച്ചാൽ അഞ്ച് ബൈ ആറിന് മൂന്ന് കൊണ്ട് കുടിച്ചാൽ മതി അപ്പോൾ മൂവഞ്ച് പതിനഞ്ച് ബൈ ആറ് ഈ പതിനഞ്ച് ബൈ ആറ് എന്നുള്ളതിനെ നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ ലഘൂകരിച്ച് ചെയ്യാം കേട്ടോ പതിനഞ്ച് ബൈ ആറ് എന്നുള്ളതിനെ നമുക്ക് അവിടെ തന്നെ വേണമെങ്കിൽ ലഘൂകരിക്കാം ഇവിടെ കാണിച്ചുതരാം നമുക്ക് പതിനഞ്ച് ബൈ ആറ് എന്നുള്ളത് ഇത് രണ്ടും മൂന്നിൻ്റെ ഗണിതങ്ങളായതുകൊണ്ട് ഇതിന് ഇവിടെത്തന്നെ നമുക്ക് വേണമെങ്കിൽ ലഘൂകരിക്കാം അങ്ങനെ ഒരേ ഗുണിതങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പരമാവധി ലഘൂകരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാൻ എളുപ്പമാവും അപ്പോൾ ഇതിനെ പതിനഞ്ചിനെയും മൂന്നുകൊണ്ട് ഘരിക്കാം ആറിനേയും മൂന്നുകൊണ്ട് ഘരിക്കാം എത്ര മൂന്ന് പോകും മൂവഞ്ച് പതിനഞ്ച് ആറിലെത്ര മൂന്ന് പോകും രണ്ട് അഞ്ച് ബൈ രണ്ട് എന്നാണ് കിട്ടുന്നത് അതായത് അഞ്ചിൻ്റെ പകുതി അഞ്ചിൻ്റെ പകുതി വെച്ചാൽ രണ്ടര ലിറ്റർ അല്ലേ അഞ്ചിൻ്റെ പകുതി രണ്ടരയാണ് അപ്പോൾ രണ്ടര ലിറ്റർ എന്ന് കിട്ടും അത് തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് പതിനഞ്ച് ബൈ ആറ് വെച്ചാൽ പന്ത്രണ്ട് പ്ലസ് മൂന്നാക്കി ആറ് അപ്പോൾ രണ്ട് മൂന്ന് ബൈ ആറ് മൂന്ന് ബൈ ആറ് എന്ന് വെച്ചാൽ അരയാണ് രണ്ടര ലിറ്റർ തന്നെയാണ് ലഘൂകരിച്ചു നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തുടക്കം തന്നെ ലഘൂകരിച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ അതിന് മറ്റൊരു രീതി സാർ ചെയ്തിരിക്കുന്നത് അഞ്ച് മൂഞ്ച് പതിനഞ്ച് ബൈ ആറ് പതിനഞ്ച് ബൈ ആറിന് ലഘൂകരിക്കാം അല്ലെങ്കിൽ നേരിട്ടാദ്യം ഹരിക്കാം പതിനഞ്ചിന് ആറ് കൊണ്ട് ധരിച്ചു പതിനഞ്ചിനെ ആറ് കൊണ്ട് ധരിച്ചപ്പോൾ രണ്ട് ആറ് പന്ത്രണ്ട് മൂന്ന് ശിഷ്ടം കിട്ടി അപ്പോൾ രണ്ട് മൂന്ന് ബൈ ആറ് കിട്ടി അപ്പോൾ മൂന്നും ആറും സാറ് ലഘൂകരിച്ചാണ് രണ്ടര ലിറ്റർ നീട്ടിയത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കണക്ക് എന്ന് വെച്ചാൽ മൂ മൂന്നാമത്തെ കണക്ക് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ കണക്ക് എന്ന് വെച്ചാൽ പന്ത്രണ്ട് കുപ്പികളിൽ എത്രയാണ് എത്രയാണ് പന്ത്രണ്ട് മടങ്ങ് കണ്ടുപിടിച്ചാലേ ഒരു കുപ്പിയിൽ അഞ്ച് ബൈ ആറാണെങ്കിൽ പന്ത്രണ്ട് കുപ്പി എന്ന് വെച്ചാൽ പന്ത്രണ്ട് മടങ്ങ് പന്ത്രണ്ട് മടങ്ങ് എന്ന് വെച്ചാൽ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ മതി അഞ്ച് ബൈ ആറ് കുണിക്കണം പന്ത്രണ്ട് എന്നുവെച്ചാൽ അഞ്ചേ കുണിക്കണം പന്ത്രണ്ട് അറുപതാണ് അഞ്ചിനെ പന്ത്രണ്ട് പന്ത്രണ്ടിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ അറുപത് ഈ രഞ്ച് പത്തിന് പൂജ്യം ഇഷ്ടമൊന്ന് ഒരഞ്ച് അഞ്ച് ഒന്ന് ആറ് കണ്ടോ അറുപത് അപ്പോൾ അറുപതേ ബൈ ആറ് കിട്ടും അറുപതിൽ എത്ര ആറ് പോകും പത്ത് സാറിന് ആറ് കൊണ്ടൊന്ന് ലഘൂകരിച്ചു ലഘൂകരിച്ചില്ല കുഴപ്പമില്ല അറുപതിനെ ആറ് കൊണ്ട് ധരിച്ചാൽ പത്ത് ലിറ്റർ എന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്